വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു എഫ് എ കപ്പിൻ്റെ ഫൈനലിനെ കുറിച്ചാണ്. അപ്പോൾ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തോപ്പിച്ചുകൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റി അവരുടെ ആ ഒരു ട്രബിൾ നേടാനുള്ള സാധ്യതകളെ സജീവമാക്കി നിലനിർത്തുകയാണ്. മാച്ചിലേക്ക് വരുന്ന സമയത്ത് ഒന്നാം മിനിറ്റ് തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഗുണ്ടവൻ ഗോൾ നേടുന്നുണ്ട്. എക്സാക്ട്ലി പറഞ്ഞാൽ 17 സെക്കൻഡിലാണ് ഗുണ്ടോവിൻ്റെ ഗോള് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പോസ്റ്റിലേക്ക് കയറുന്നത്. അതായത് കളി തുടങ്ങി ഒരു പാസ് എപ്പോഴും സാധാരണ വരുന്ന പോലെ ആ ഒരു ബിൽഡപ്പിൻ്റെ പാർട്ടായിട്ട് എഡേഴ്സൻ്റെ കാലിലേക്ക് വന്നു. എഡേഴ്സൺ ഒരു ലോങ് ബോൾ ഹാലൻഡിന് കൊടുത്തു, ഹാലൻഡ് അത് ഡിബ്രൂയിന് കൊടുത്തു. എനിക്ക് തോന്നുന്നു ഡിബ്രൂയിൻ്റെ ഹെഡാണോ അതോ ഇനി അവിടെ ലിൻഡലോഫിൻ്റെ ഒരു മിസ് ഹെഡാണോ എന്നറിയില്ല. അപ്പം അത് നേരെ ഗുണ്ടോവിനിലേക്ക് എത്തി. ഗുണ്ടോവിൻ്റെ ഒരു കിടിലൻ വോളി അവിടെ ഡേവിഡ് ഡേക്ക് അത് തടുക്കാൻ വേണ്ടി ഒരു ഓപ്ഷനും ഇല്ല. അത്രയും കിടുക്കൻ ഷോട്ടാണ് അവിടെ ഗുണ്ടോവൻ ടീമിന് വേണ്ടി നൽകിയിട്ടുള്ളത്. ആൻഡ് അത് ഗോളായി മാറി. ആ ഒരു നിമിഷം മുതൽ തന്നെ ഒരു കംപ്ലീറ്റ് മാഞ്ചസ്റ്റർ സിറ്റി ഡോമിനേഷനാണ് നമ്മൾ ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ചാൻസ് ഹാലൻഡിന് കിട്ടുന്നുണ്ട്, ഗോളടിക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഹാലൻഡ് രണ്ടുപേരെ ഡ്രിബിൾ ചെയ്തിട്ട് ഒരു ഷോട്ട് എടുക്കുന്നുണ്ട്, പക്ഷേ അത് ബാറിന് മേലെ പോയി. അതേപോലെ തന്നെ റോഡ്രി ഒരു കിടുക്കൻ ഹെഡർ ഉതിർക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും പോസ്റ്റിലേക്ക് കയറുന്നില്ല. അങ്ങനെ മാച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 30 മിനിറ്റിന് ശേഷം തോന്നുന്നു അവിടെ ഗീലിഷിൻ്റെ ഹാൻഡ് ബോൾ വരുന്നു. അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു പെനാൽറ്റി കിട്ടുന്നു. അത് ബ്രൂണോ ഫെർണാണ്ടസ് വളരെ കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ ഒരു നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഈ ഒരു മാച്ചിൽ ഒരു വിജയ പ്രതീക്ഷ അവർക്കുണ്ട് എന്നുള്ള ഒരു പ്രതീതി പരന്നു തുടങ്ങിയിരുന്ന ഒരു സമയമായിരുന്നു അത്. അങ്ങനെ മാച്ച് കൊണ്ട് മുന്നോട്ട് പോയി. ഫസ്റ്റ് ഹാഫ് അവസാനിക്കുമ്പോൾ സ്കോർ 1-1 ആയിരുന്നു. അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങി. മാച്ച് 51 മിനിറ്റിലേക്ക് എത്തുന്ന സമയത്ത് മറ്റൊരു കിഡിലൻ ഗോള് അവിടെ ഈ ഇൽകെ ഗുണ്ടോവൻ നേടുകയാണ്. അതായത് ഫ്രീ കിക്ക്, അത് ഡിബ്രൂവിൻ്റെ ഫ്രീ കിക്ക് ആയിരുന്നു. ഡിബ്രൂവിൻ അത് തൂക്കി ഗുണ്ടോവന് കൊടുക്കുന്നു. ഗുണ്ടോവൻ സിമ്പിളായിട്ട് അവിടെ നിന്ന് ഷോട്ട് തീർക്കുന്നു, അത് ഗോളായി മാറുന്നു. അങ്ങനെ 2-1 എന്നുള്ള ഒരു നിർണായകമായ ലീഡിലേക്ക് മാഞ്ചസ്റ്റർ സിറ്റി അവിടെ ഉയർന്നു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവർ നല്ല രീതിക്ക് ഡിഫെൻഡ് ചെയ്തു. മത്സരം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നമ്മുടെ ഗർണാച്ചോക്ക് നല്ല രീതിക്ക് യുണൈറ്റഡിൻ്റെ സൈഡിൽ നിന്ന് ഫൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒരുപാട് നല്ല മുന്നേറ്റങ്ങൾ ബ്രൂണോ ഫെർണാണ്ടസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരുവിധം മുന്നേറ്റങ്ങളെല്ലാം മാഞ്ചസ്റ്റർ സിറ്റിൻ്റെ ആ ഒരു ഡിഫൻസീവ് വാളിൽ തട്ടിയിട്ട് തെറിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ആ ഒരു വെംബ്ലി സ്റ്റേഡിയത്തിൽ 95 മിനിറ്റോളം കണ്ടിട്ടുള്ളത്. മത്സരം അതിൻ്റെ അവസാന നിമിഷത്തിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഒരു ഗോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അടിക്കും എന്നുള്ള ഒരു പ്രതീതി നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അവർ നിരന്തരം അറ്റാക്കുകൾ നടത്തുന്നുണ്ട്, ഒരുപാട് പണിപ്പെട്ടാണ് സിറ്റി ആ സമയത്ത് ഡിഫെൻഡ് ചെയ്യുന്നത്. ആ ഒരു സമയത്തുള്ള ഗോർഡിയോളൻ്റെ ഫേസ് ശ്രദ്ധിച്ചാൽ മതി ആ വരുന്ന അറ്റാക്കുകളൊക്കെ എത്രത്തോളം ഡേഞ്ചർ ആണ് എന്ന് മനസ്സിലാക്കാൻ. ഗോർഡിയോള ആകെ ടെൻസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു രംഗം നമ്മൾ ടി വി സ്ക്രീനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇഞ്ചുറി ടൈമിൻ്റെ അവസാന നിമിഷത്തിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ടോട്ടലി ഒരു കൂട്ടപ്പൊരിച്ചിലൊക്കെ നമ്മൾ ഗോൾ പോസ്റ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അവസാനം ഷോട്ട് ക്രോസ് ബാറിൽ തട്ടിപ്പോകുന്ന കാഴ്ചയൊക്കെ കണ്ടു. അങ്ങനെ ഒരു മാഞ്ചസ്റ്റർ ഡെർബിയുടെ എല്ലാ ഇൻറ്റൻസിറ്റിയും ചേർന്നിട്ടുള്ള ഒരു മാച്ച് തന്നെയായിരുന്നു ഇന്നലെ നടന്നിട്ടുള്ള എഫ് എ കപ്പ് ഫൈനൽ. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അതിൽ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് ആസ് യൂഷ്വൽ റോട്ടി, ഡിബ്രൂയിന്, സ്റ്റോൺസ്, ഗുണ്ടോവന് ഇവരൊക്കെ ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ നമ്മൾ ഹാലൻഡിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് അവസരങ്ങളൊക്കെ കിട്ടിയെങ്കിലും അദ്ദേഹത്തിന് പക്ക ക്ലിനിക്കലാവാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി സിറ്റിയെ വെയിറ്റ് ചെയ്യുന്നത് ആ ഒരു യു സി എൽ ഫൈനലാണ്. അപ്പോൾ അതെന്താവും എന്ന് കാണാൻ നമ്മളെല്ലാവരും കട്ടയ്ക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി യുണൈറ്റഡിൻ്റെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് അവർക്ക് ഡിസപ്പോയിൻറ്റിംഗ് ആണ്. ഫൈനലിൽ നമ്മൾ ഇനിയിപ്പോൾ എന്തൊക്കെ പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാലും ഫൈനലിൽ വേണ്ടത് കിരീടമാണ്. അത് അവർക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ഈ ഒരു കിരീടം കൂടി നേടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് വലിയൊരു പോസിറ്റീവ് ആവുമായിരുന്നു നെക്സ്റ്റ് സീസണിലെ ഒരു സ്റ്റാർട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു മാച്ചിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും പറയാൻ വേണ്ടിയുള്ളത്. കഴിഞ്ഞ ദിവസം യൂറോപ്പ ലീഗിൻ്റെ ഫൈനൽ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷനിലല്ലായിരുന്നു, അതാണ് വീഡിയോ ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ അതെന്തായാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അപ്കമ്മിങ് മാച്ചസൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഫോളോ ആയിട്ട് വീഡിയോ ചെയ്യാം. സീസൺ അവസാനിച്ചല്ലേ, ഇനിയിപ്പോൾ യു സി എല്ലിൻ്റെ ഫൈനൽ മാത്രമേ ഉള്ളത്. അപ്പോൾ ഇനി നെക്സ്റ്റ് സീസണിലേക്ക് വരുന്ന സമയത്ത് പ്രീമിയർ ലീഗ് ആണെങ്കിലും ലാലിഗ ആണെങ്കിലും ബുണ്ടസ് ലീഗ് ആണെങ്കിലും നമുക്ക് മെയിൻ മാച്ചസൊക്കെ പക്ക ഫോളോ ചെയ്തിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു എഫ് എ കപ്പ് ഫൈനലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.